നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഒരുപാട് ജീവിതങ്ങൾക്ക് വളരെയധികം താങ്ങായിട്ടുണ്ട്, തണലായിട്ടുണ്ട്, ആശ്വാസമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ട്രസ്റ്റിലൂടെ നടത്തുന്ന സഹായ പ്രവർത്തനങ്ങളൊക്കെ വലിയ രീതിയിൽ വാർത്തയാകാറുണ്ട്. ഇപ്പോൾ ഇതാ അദ്ദേഹം വാക്ക് പാലിച്ചിരിക്കുകയാണ്. തൃശ്ശൂരിലെ പുലിക്കളി സംഘങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുമെന്ന വാക്ക് സുരേഷ് ഗോപി പാലിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം 7 സംഘങ്ങൾക്ക് 500,000 വീതം അദ്ദേഹം കൈമാറി. കഴിഞ്ഞ വർഷം ഓണത്തിനും സുരേഷ് ഗോപി പുലിക്കളി സംഘങ്ങൾക്ക് ധനസഹായം നൽകിയിരുന്നു. മകളുടെ പേരിലുള്ള ലക്ഷ്മി ട്രസ്റ്റിൽ നിന്നും 500,000 രൂപ വീതമായിരുന്നു അദ്ദേഹം നൽകിയത്. ഓരോ പുലിക്കളി സംഘത്തിനും 50,000 രൂപ വീതമായിരുന്നു ധനസഹായമായി നൽകിയത്. നേരിട്ടെത്തിയായിരുന്നു അദ്ദേഹം തുക കൈമാറിയത്. തൃശ്ശൂരിലെ പുലിമടകൾ സന്ദർശിച്ച സുരേഷ് ഗോപി ഓരോ സംഘങ്ങൾക്കും 50,000 രൂപ വീതമുള്ള ധനസഹായം നേരിട്ടാണ് കൈമാറിയത്. മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്നുമാണ് ധനസഹായം നൽകിയത്. നേരത്തെ കേന്ദ്ര സർക്കാരും പുലിക്കളി സംഘങ്ങൾക്ക് ധനസഹായം അനുവദിച്ചിരുന്നു. കേന്ദ്ര സാംസ്കാരിക വകുപ്പാണ് ഓരോ സംഘത്തിനും 1,00,000 രൂപ വീതം അന്ന് ധനസഹായം അനുവദിച്ചിരുന്നത്. അന്ന് അദ്ദേഹം പ്രതികരിച്ചത് ഇപ്രകാരമാണ്. കഴിഞ്ഞ വർഷം ബാധ്യത എത്രയാണെന്ന് പുലിക്കളി സംഘം വെളിപ്പെടുത്തിയിരുന്നു. അന്നത് കേന്ദ്ര സാംസ്കാരിക വകുപ്പിനെ അറിയിക്കുമ്പോൾ MP അല്ല, സാമ്പത്തിക ഭാരം കുറയ്ക്കാനുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായി. തൃശ്ശൂരിനെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് സർക്കാരിന്റെ സഹായത്തിനൊപ്പം ചേർന്ന് നിന്ന് എന്തെങ്കിലും സഹായം നൽകണമെന്ന് എനിക്ക് തോന്നി എന്നായിരുന്നു സുരേഷ് ഗോപി അന്ന് പ്രതികരിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസം EK നായനാരുടെ ഭാര്യ ശാരദയുടെ നവതി ആഘോഷത്തിന്റെ ഭാഗമായി അദ്ദേഹം ആഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, EP ജയരാജൻ, സ്പീക്കർ ഷംഷീർ, MV ജയകുമാർ, CK പത്മനാഭൻ തുടങ്ങിയവർ എത്തിയിരുന്നു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി EK നായനാരുടെ ഭാര്യ ശാരദ ടീച്ചറുടെ നവതി ആഘോഷ ചടങ്ങിനെത്തി ആശംസകൾ നേരുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി. താൻ ഈ വേദിയിൽ നിൽക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകനായിട്ടോ മന്ത്രിയായിട്ടോ സിനിമാ നടനോ ആയിട്ടല്ല. കല്യാശ്ശേരിയിലെ വീട്ടിലെത്തിയാൽ ഒന്ന് വാരിപ്പുണരും, അനുഗ്രഹം വാങ്ങും, ഇങ്ങനെ തൊട്ടുരുമ്പി നിൽക്കും. ഈ വേദിയിൽ ഒരു പക്ഷേ അമ്മയുടെ മൂത്ത സന്താനത്തിന്റെ സ്ഥാനമാണ് ഞാനിങ് എടുത്തിരിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അങ്ങനെയേ തനിക്ക് പറയാൻ സാധിക്കൂ, ഈ അമ്മയെ ഇങ്ങ് എടുക്കുക എന്ന് പറയാതെ എടുത്ത ഒരു മകനാണ് താൻ. അത് കൃഷ്ണകുമാറും കൃഷ്ണകുമാറിന്റെ സഹോദരങ്ങളും അംഗീകരിച്ച കാര്യമാണെന്നും സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ചടങ്ങിൽ പറയുകയുണ്ടായി.